ഈ ലോക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത കാണിച്ചാൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് വെച്ചതാണല്ലോ, ഇതിന് നമുക്ക് ഹൊറിസോണ്ടൽ ലോക്കിംഗ് വരാം. ഈ ബ്രിക്ക് നമുക്ക് മുളകി പോരില്ല, ആ ലോക്കിൽ ബ്ലോക്ക് ആയി നിൽക്കും. ഓക്കെ, ഏറ്റവും ഒരു ബെനിഫിറ്റ് ഇതിന്റെ ലേബർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് തേക്കണ്ട മണല് സിമെന്റ് അത് നനയ്ക്കുന്നത് അതിന്റെ ലേബർ. നോർമലി ഇപ്പൊ ഇവിടെ തേക്കണമെങ്കിൽ ഫുൾ നില കെട്ടി അതിന്റെ മുകളിൽ തേച്ച് സമയം എടുക്കുന്നത്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തു കേട്ടോ, ഒരു ഇന്റർലോക്ക് ടെഫി ബ്രിക്സിന്റെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ ഒരു ബ്രിക്സ് ആണ് ഈ കാണുന്നത്. അന്നേരം സത്യം പറഞ്ഞാൽ പല സുഹൃത്തുക്കളും നമ്മളോട് പറഞ്ഞു ഇത് വെച്ചൊന്നും അങ്ങനെയൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല, ഇത് വെറുതെ പരസ്യം പോലെ ഈ ബാധ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലേ. അന്നത്തെ നമ്മുടെ ജോബിൻ ഭായ് നമ്മുടെ കൂടെ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെയാണ് ആ സ്ഥാപനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ആക്ച്വലി ഈ വീട് വെക്കുന്നത് മൊത്തം ഈ ഒരു ബ്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഞങ്ങളിപ്പോൾ അപ്സ്റ്റേയിലാണ് നിൽക്കുന്നത്, ഒന്ന് വാർത്തിട്ടൊക്കെയാണ്. അതൊക്കെ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അന്ന് എത്ര ആൾക്കാരാണ് നമ്മളോട് പറഞ്ഞല്ലേ. തീർച്ചയായും തീർച്ചയായിട്ടും. ഒരു ആൾക്കാർക്ക് സംശയമുണ്ടായി. സംശയം എന്ന് വെച്ചാൽ ഈ പഴയ, ഞാൻ പറഞ്ഞില്ലേ, പഴയ മണ്ണിന്റെ ഇന്റർലോക്കിന്റെ കംപ്ലൈന്റുകളും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ട്രെയിനിങ് കിട്ടാതെയൊക്കെ പലർക്കും കംപ്ലൈന്റ്സ് ഒന്നും അവരെല്ലാം നമ്മുടെ ബ്രിക്കിന്റെ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ ചിത്രീകരിച്ചു. ആ സംശയങ്ങൾ നമുക്ക് ഇന്നത്തോടെ തീർക്കാം. അതിപ്പോ ഓൾറെഡി ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ ഈസിയാണ്. ഏറ്റവും ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാറ്റന്റോട് കൂടിയിട്ടുള്ള ഒരു ഇന്റർലോക്ക് ആണ് നമ്മുടെ ഏറ്റവും വലിയ യുണീക്നെസ്. ഇത് പണിയാനും ഭയങ്കര സിമ്പിളാണ്. അത് മാത്രമല്ല, അന്ന് നമ്മൾ പറഞ്ഞില്ല എത്ര പെർസെന്റേജ് അതിന്റെ കോസ്റ്റ് ലാഭിക്കും. നമുക്ക് നോർമലി ഏറ്റവും ചീപ്പസ്റ്റ് ബ്രിക്ക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20-40% ഉള്ള കോസ്റ്റ് സേവ് ചെയ്യാം. 60% നമുക്ക് ടൈം സേവ് ചെയ്യാം. വാട്ടർ ക്യൂറിംഗ് വേണ്ട, 90% വാട്ടർ സേവ് ചെയ്യാം. ലേബർ ഒരു 50% സേവ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ അഡ്വാൻറ്റേജ്. ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ബ്രിക്കിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ പാറ്റന്റ് ഡിസൈൻ ആണ്, ഡ്യുവൽ ലോക്കിംഗ് ആണ്. അതെ 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 അതെ, അന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തത് നമ്മളാണ്. ഇത് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് അല്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബ്രിക്ക് ഉണ്ടാക്കി വരുന്നുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യുകയുണ്ടായി. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടോ, ഒന്ന് കണ്ടോളൂ. അതിനുശേഷം നിങ്ങൾ കണ്ടാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഇത് അന്ന് പറഞ്ഞ പോലെ വളരെ ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലേ. അതെ 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 അതെ. ഇത് ഇന്ന് 2 ദിവസമായുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ജ്യോതിഷ് ഭായിയുടെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് അപ്സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തത് 3rd ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് ഇന്നലെ പണിത് വെച്ച ഒരു ബ്രിക്കാണ്. നമ്മളത് ലോക്ക് ചെയ്ത് പണിതു. അതിൽ നമ്മൾ പറഞ്ഞല്ലോ ഡ്യൂ ലോക്കിന് നമുക്ക് പേസ്റ്റ് ഒഴിച്ച് പണിയാം. ഇങ്ങനെ പേസ്റ്റ് ഒഴിച്ച് പണിത ബ്രിക്ക. എല്ലാവരും പറയും ബ്രിക്ക് ഇളക്കിയാൽ നമുക്ക് പണിത ബ്രിക്കാണ് ഇത്. നോക്കൂ, ഇത്ര സ്ട്രോങ് ആണ്. ഒന്ന് വന്നേ, ഒന്ന് വന്നേ ഭായി, ഒന്ന് വന്നേ, ഒന്ന് വന്നേ. ഇദ്ദേഹം ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാളാണ്. ഒന്നൊന്ന് ഇളക്കാനായിട്ട് ശ്രമിച്ചു നോക്കി. ഇടയ്ക്കുന്ന ഒരു ബ്രിക്ക് ഒന്ന് ഇളക്കി എടുത്ത് കാണിക്കൂ. ഒന്ന് ഇളക്കി കാണിച്ചു. ഇദ്ദേഹം മാക്സിമം ഇതിന്റെ അകത്ത് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ബ്രിക്കിന്റെ ഇത്ര ക്വാളിറ്റി. ആൾക്കാർ ഇതിനാണ് അറിവില്ലായ കൊണ്ട് പറയുന്നത് പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മളിപ്പോ ഇത് അപ്സ്റ്റെയർ ആണ്. ജ്യോതിഷ് ഭായിയുടെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു. അത് നമുക്ക് കുറച്ച് ഡിലേ വന്നു, മഴയുടെ പ്രശ്നം കൊണ്ട് വർക്കൊക്കെ ഡിലേ വന്നു. ഇന്ന് അപ്സ്റ്റെയർ തുടങ്ങിയതാണ്. ഇന്ന് 3rd ദിവസമാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വർക്കിന്റെ സ്റ്റേജ് നമുക്ക് വേണമെങ്കിൽ രാഹു രാഹു ഉണ്ട് നമ്മുടെ കൺസ്ട്രക്ഷനെ ബേസ് ലൈറ്റ് വെക്കുന്നത് കാണിക്കാം. ബാക്കി ബ്രിക്സ് ചെയ്യുന്ന കാണിക്കാം. അതിനുശേഷമേ, അതിനുശേഷം ആക്ച്വലി നമുക്കുണ്ടല്ലോ, നമ്മൾ വേറൊരു സൈറ്റിലും കൂടെ പോകുന്നുണ്ട്. നമ്മളിന്ന് 3 സൈറ്റ് പോകുന്നുണ്ട്. ഒന്ന് ഒരു ഫുൾ കംപ്ലീറ്റ് ചെയ്ത സൈറ്റ് കാണാം, താമസം തുടങ്ങിയ സൈറ്റ് കാണാം, പിന്നെ ഇതിന്റെ അടുത്ത് ഫിനിഷിംഗ് സ്റ്റേജ് പുട്ടി വർക്ക് എങ്ങനെ ചെയ്യുന്നത് അത് നമുക്ക് കാണാം. അല്ല, നിങ്ങളെ ചലഞ്ച് ഏറ്റെടുത്തേക്ക് കൺഫ്യൂഷൻസ് തീർക്കണമല്ലോ. നമ്മുടെ ഹൗസ് ഓണർ ജ്യോതിഷ് ഭായി നമ്മുടെ കൂടെ ഉണ്ട്. ജ്യോതിഷ് ഭായിയുടെ സ്ഥലത്താണ് ആക്ച്വലി ഒരു വീട്. ഇത് എത്ര സ്ക്വയർ നടത്തുന്നു, നിങ്ങൾ നടത്തുന്നു? എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ആണല്ലേ. എന്താണ് ഒരു ബെനിഫിറ്റ് കിട്ടിയത്? ടൈം നല്ലൊരു കാര്യമായിരുന്നു നമുക്ക് കൂടുതൽ. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നവംബറും പോട്ടെ, ചിങ്ങ 1 സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഡിലേ വന്നതെന്ന് പറഞ്ഞാൽ ടൊഫിയുടെ ഭാഗം നല്ല ഈ വാർക്ക ചെയ്യാൻ വന്ന ആളുകളും അതേപോലെ തന്നെ മരത്തിൻ്റെതായിട്ടുള്ള ഫർണിച്ചർ കിട്ടാനും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. വേറെ ഡിലേ ഒന്നും വന്നിട്ടില്ല. ഒരു എനിക്ക് തോന്നുന്നു ഒരു 7-8 ദിവസം കൊണ്ട് എനിക്ക് ലിൻഡലിന്റെ തീർന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിൻഡൽ എത്തിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആണല്ലേ. അത്ര പെട്ടെന്ന് വർക്ക് നടക്കുന്നുണ്ടോ? എനിക്ക് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ വാർക്കയുടെ സമയത്ത് മാത്രം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ആണല്ലേ. നോർമൽ ബ്രിക്ക് ആകുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ക്യൂർ ചെയ്യണം, തേക്കുമ്പോൾ ക്യൂർ ചെയ്യണം. ഇതൊന്നും വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ അപ്സ്റ്റേയിലേക്ക് വെള്ളം കയറ്റി നനയ്ക്കാന്ന് പറയുന്നത് തന്നെ. അതുപോലെ ഇപ്പൊ ഇത് പണിയണോ, എത്ര മണയോ സിമെന്റ് മുകളിലേക്ക് ചുമന്ന് തരണം. പരിപാടി കഴിഞ്ഞല്ലോ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ വളരെ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് ഈ ഒരു ബ്രിക്കിന്റെ പ്രത്യേകത. ജോബിൻ നോക്കി പറഞ്ഞു താഴെ ഒന്നേ ഫസ്റ്റ് ലെയർ വെക്കുന്നത് എങ്ങനെയാണ് കാണിച്ചേക്കോ, ഒന്ന് കാണിച്ചേക്കോ, ഒന്ന് കാണിച്ചോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഒരു സംശയം ഉണ്ടോ, എങ്ങനെ ബേസ് ലെവൽ വെക്കും? കാണിച്ചേക്കാം, സിമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് സിമെന്റ് ആവശ്യം വരുന്ന ബേസ് ലെവലിലാണ്. ബേസ് സിമെന്റിൽ ഉറപ്പിക്കണം, അത് കൃത്യമായിട്ട് ഉറപ്പിക്കണം, സ്പിറ്റ് ലെവലിൽ ഉറപ്പിക്കണം. കാണിച്ചു തരുന്നത്. ഓക്കെ, എന്തായാലും സംശയമുള്ള ആളുകളൊക്കെ ഒന്ന് കാണുക.
ഇനി പക്ഷെ പുതിയൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ടെക്നോളജി മാറി മാറി വരികയാണ്, എല്ലാ സ്ഥലങ്ങളിലും വ്യത്യസ്ത ടെക്നോളജീസ് ഉണ്ട്. ട്രഡീഷണലായിട്ട് നിൽക്കുന്ന രൂപത്തിലൂടെ തന്നെ നിങ്ങൾക്ക് വെക്കണമെന്ന് വാശി പിടിക്കേണ്ട, ഇതേപോലെയുള്ള ആശയങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബേസ് ലെവലിൽ മാത്രമേ അത്ര സിമെന്റിന്റെ ആവശ്യമുള്ളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഓൾറെഡി നിങ്ങൾ പറഞ്ഞ പോലെ സിമെന്റ് കോട്ടുള്ള കാരണം വളരെ സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ആയിരിക്കും. പലരോട് ചോദിച്ചേ വാർക്കാനൊക്കെ പറ്റുമോ ഈ കട്ടവണം എന്നൊക്കെ ചോദിച്ചു. നമ്മൾ അതിന്റെ വെള്ളം നിൽക്കുന്നത് നമുക്ക് രണ്ട് നില വരെ പില്ലറില്ലാതെ ധൈര്യമായിട്ട് പാർക്കാം. ആണല്ലേ, ലോഡ് ബെയറിംഗ് ബ്രിക്സ് ആണ്. ആ ഓക്കെ ഓക്കെ. രണ്ട് നിലയ്ക്ക് മുകളിലേക്ക് വേണമെങ്കിൽ ഏത് മെറ്റീരിയൽ ആയാലും നമുക്ക് പില്ലർ വേണം. അതിന്റെ വാൾ തിക്നെസ് 8 ഇഞ്ച് കൂടുതലാണ്. അങ്ങനെ ഒരു ബ്രിക്ക് മാർക്കറ്റിൽ ഇല്ല. പണ്ട് പള്ളിയൊക്കെ നടക്കണല്ലോ 2-3 അടി വാൾ തിക്നെസ് ഉള്ള. ഇപ്പൊ എല്ലാരും പില്ലറിലാണ് ചെയ്യുന്നത്. അങ്ങനെ അത് നമ്മുടെ സുഹൃത്ത് അങ്ങനെ ചെയ്തോണ്ടിരിക്കട്ടോ. അവിടെ വളരെ പെട്ടെന്ന് പണി നടക്കുമെന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് അല്ലേ? അതെ, നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് നല്ല പറക്കി വെച്ചാൽ മതി ബേസ് ലെവൽ കഴിഞ്ഞ. ആ പിന്നെ അതിനുള്ളിൽ നമ്മൾ അന്ന് കാണിച്ചു പോലെ പേസ്റ്റ് ഒഴിക്കണം. അതിപ്പോ ഒരു 3 ലെയർ ഒഴിച്ചാൽ മതി നമുക്ക്. ആ ഇതാണ് പെട്ടെന്ന് പണി കഴിവെന്ന് നിങ്ങൾ പറഞ്ഞല്ലേ? അതെ അതെ അതെ. ആ ഓക്കെ ഓക്കെ അതെ. യെസ് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പേസ്റ്റ് ഒഴിക്കാണ്. ഈ നമ്മുടെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടയിൽ വന്നിരിക്കുന്ന ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ്. അതെ അതെ അല്ലേ? ഈ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത കാണിച്ചിട്ടില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് വെച്ചതാണല്ലോ, ഇതിന് നമുക്ക് ഹൊറിസോണ്ടൽ ലോക്കിംഗ് വരാം. ഈ ബ്രിക്ക് നമുക്ക് മുളകി പോരില്ല, ആ ലോക്കിൽ ബ്ലോക്ക് ആയി നിൽക്കും. ആ ഓക്കെ ഓക്കെ. ഇനി പേസ്റ്റ് ഇട്ട സാധനം ഫിൽ ആയി. പേസ്റ്റ് ഇട്ടാ ഇങ്ങനെയുള്ള എക്സ് ഡയറക്ഷനിലുള്ള ഈ ലോക്കും നോർമലി ഇങ്ങനെ വൈ ഡയറക്ഷനിൽ ഓൾറെഡി ലോക്ക് ഉണ്ട്. മൂന്ന് സൈഡിലേക്കും ഫിറ്റ് ആണ് സംഗതി. ആ ഓക്കെ. ഇനി പേസ്റ്റ് ഒഴിക്കണമെന്ന് കാണിച്ചു നോക്കാം. ഒന്ന് പേസ്റ്റ് ഒഴിക്കണമെന്ന് കാണിക്കും. നമുക്ക് ഇതാണ് പേസ്റ്റ് ഒഴിക്കുക. നമുക്ക് ഇതിന് പ്രത്യേകം നമ്മളൊരു ഗ്യൂ കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് ഒഴിക്കാൻ. അപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് ഒഴിക്കുന്ന കാരണം നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പൊക്കോളും, പുറത്ത് വൃത്തിയിടാറില്ല. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും താഴെ വീണോളും പേസ്റ്റ്. ഇതിൽ 3 ലെയർ വരെ താഴേക്ക് പോകും. പിന്നെ 3 ലെയറിൽ 3 ലെയറിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ ഇത് കവർ ചെയ്ത് വന്നു. കുറച്ച് കൂടുതൽ ഒഴിച്ചാണ് നമ്മൾ കാണിക്കാനായിട്ട്. ഇത്ര ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആളുകളൊന്ന് കാണിക്കാനായിട്ട് അടിയിൽ വന്നോ. സിമെന്റും മണലും ഒക്കെ ലാഭിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. സിമെന്റ് അല്ല ഒഴിക്കുന്നത്, ഇത് ബ്ലോക്ക് ഫിക്സിംഗ് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. സിമെന്റ് ഒഴിച്ചാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പിറ്റേ ദിവസം ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇതിന് ഈ ബ്ലോക്ക് ഫിക്സ് ആകുമ്പോൾ ക്യൂറിങ്ങിന്റെ ആവശ്യമില്ല. വാട്ടറിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറയാൻ കാരണം. ഓക്കെ 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 ഓക്കെ. അതങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും വരുന്നുണ്ട്. നമുക്ക് ജോയിൻ ബൈ താഴെ ഒന്ന് കേറിയിട്ട് ഒന്ന് വന്നിട്ട് ഇവര് വാർത്തിട്ടുണ്ട് പ്ലംബിങ്ങിന് വേണ്ടി കട്ട്. പ്ലംബിങ് വയറിംഗ് കട്ട് ചെയ്തല്ലോ നമുക്ക് താഴെ കണ്ടിട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് പണിതേക്കുന്നത്. ഇവിടെ വാർത്തിട്ടുമുണ്ട് ഈ സാധനം. അല്ല ജോബിൻ ബൈ, ഇനി നമ്മൾ എന്തായാലും താഴെ ഒന്ന് പോയിട്ട് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചേക്കാം നമ്മുടെ ആളുകളെ. ഇലക്ട്രിക്കൽ ഏരിയക്ക് വേണ്ടി കട്ട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നോർമൽ പോലെ തന്നെ കൺസീൽ ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മാത്രം സിമെന്റ് വെച്ച് പ്ലാസ്റ്റർ ചെയ്താൽ മതി. ബാക്കി ഇത് പ്ലാസ്റ്റർ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് പുട്ടിയിൽ ഫിനിഷ് ചെയ്യാം. അത് നമ്മൾ അടുത്ത സൈറ്റിൽ നടക്കുന്ന നമ്മൾ പോയി കാണാം. അടിപൊളി. ഇതേപോലെ തന്നെ അകത്തേക്കാട്ടോ നമ്മൾ കയറുന്നത്. ഈയൊരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീട് പണിതേക്കുന്നത് ടഫി ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് കാണുന്നതാണ് നമ്മുടെ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് വാർക്ക് കഴിഞ്ഞ് കുറച്ച് നാൾ കിടക്കേണ്ട വന്നു. അദ്ദേഹം ജ്യോതിഷ്ഭായി പറഞ്ഞു വാർക്കി കുറച്ച് ഡിലേ ഒന്നും മഴ നനഞ്ഞു കിടന്നു. അതായത് കുറച്ച് പായൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പുട്ടി വർക്കി വാഷ് ചെയ്യേണ്ടി വരും. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൂ. ആണല്ലേ. പ്ലംബിംഗ് വയറിംഗ് എല്ലാം നോർമൽ പോലെ തന്നെ കട്ട് ചെയ്യുക. ഇവിടെ മാത്രം നമുക്ക് സിമെന്റിന് പാച്ച് ചെയ്യാം. ഇപ്പൊ ലിന്റിൽ കണ്ടില്ലേ, ഇത് കുറച്ച് അകത്തേക്ക് 1 സെന്റിമീറ്റർ അകത്താണ് നമ്മൾ വാർത്തിരിക്കുന്നത്. അത് ലെവലിൽ പ്ലാസ്റ്റർ തേച്ച് കളഞ്ഞേക്കുക. നമുക്ക് ഡയറക്റ്റ് ഫുൾ പുട്ടി ഇടാം. പുട്ടിയിട്ട് നമുക്ക് വേറെ സൈറ്റ് ഉണ്ട്. നമ്മൾ പോകുമ്പോൾ അല്ല, ഈ ബ്രിക്കേ, ഈ ബ്രിക്കിന് ഒരു സംശയങ്ങൾ പല ആൾക്കാർക്കും പറഞ്ഞ ചില സംശയങ്ങളായിരുന്നല്ലോ. അപ്രോക്സിമേറ്റ് എത്ര 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 കോസ്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യണം ഈ വീട് മൊത്തം? 14 ലക്ഷം രൂപ. 16 ലക്ഷം രൂപ. ഓക്കെ ഓക്കെ. ആണല്ലേ. നോർമലി ഇപ്പൊ മറ്റേ വെട്ടുകളിലൊക്കെ വെച്ച് ചെയ്യുമെങ്കിൽ പണിക്കാശ് കൂടുതലാണ്. അതെ അതെ. അല്ല, ഇപ്പൊ ഇതാ സിമെന്റിന്റെ കോസ്റ്റ് അറിയാലോ. അത് നമുക്ക് പണി ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് പോകേണ്ടത് നിങ്ങൾ പറഞ്ഞില്ലേ പുട്ടിയിടുന്ന സ്ഥലം, അവിടെ ഒന്ന് കാണിച്ചേക്കാം. പോയേക്കാം. അങ്ങനെ ഞാനും ജോബിൻ ബായും കൂടെ വേറൊരു സൈറ്റിലാട്ടോ നിൽക്കുന്നത്. ഇവിടെ ആക്ച്വലി 2500 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ജോബിൻ ബായിന്റെ കട്ട ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ? അതെ അതെ അതെ. പൂർണ്ണമായിട്ടും ഇതൊരു കട്ട. പല ആൾക്കും പല സംശയമൊന്നും ഉണ്ടായി, ഇത് വാൾപൊട്ടി ഇടാൻ പറ്റുമോ അങ്ങനെ കുറച്ച്. ഇതിന്റെ മേളിൽ കുറച്ച് വേറെ കട്ടയാണല്ലോ. നമ്മൾ പാരപ്പറ്റാ വരുന്നത്. പാരപ്പറ്റ് ശരിക്കും നമുക്ക് പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമൽ വെയിറ്റിലേക്ക് വിടും. അപ്പൊ വെറുതെ കോസ്റ്റ് കേട്ടേണ്ട കാര്യമില്ലല്ലോ. രണ്ട് സൈഡും പ്ലാസ്റ്റർ ചെയ്യാം. അതുകൊണ്ട് സോളിഡ് ബ്രിക്ക് തന്നെ ഉപയോഗിക്കാം. നമുക്ക് കസ്റ്റമറോട് പറയാം. ആണല്ലേ. അതെ, ഇവിടെ ആക്ച്വലി മൊത്തം ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് പറയണത് തേക്കണ്ട എന്നുള്ളതാണ്. അതെ,
ഇതിപ്പോ നമ്മള് ബ്രിക്സ് കഴിഞ്ഞിട്ട് ഒരു ലെയർ പുട്ടി ബേസ് പുട്ടി ഇട്ടിരിക്കുന്നതാണ്. സെക്കൻഡ് കൂട്ട് നമുക്ക് അവിടെ ഇരുന്ന് കാണാം. ഒന്ന് കാണാം, അതൊന്ന് കാണിക്കണം. കാര്യം പല ആളുകളും നേരത്തെ പറഞ്ഞു പറഞ്ഞു ഇത് പുട്ടി ഇടണൊക്കെ ഒന്ന് നിങ്ങള് ഒരു സൈറ്റിൽ പോയി കാണിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചല്ലോ. എന്നാലും വീട് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്തായാലും ഇത് പ്രയോജനകരമാവട്ടെ. ഇതിപ്പോ നമ്മൾ ഒരു കോട്ട് ഇട്ടതാണ്, നമുക്ക് ഇങ്ങനത്തെ സെക്കൻഡ് കോട്ടാ ഇടുന്നത്. ഇതിന് മുകളിലാണ് പിന്നെ ഫൈൻ പുട്ടി വരുന്നത്. ആ ഓക്കെ, ടോട്ടൽ നാല് കോട്ട നമുക്ക് വരുന്നത്. ഓക്കെ, ഏറ്റവും ഒരു ബെനിഫിറ്റ് ഇതിന്റെ ലേബർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് തേക്കണ്ട നമുക്ക് അതിന്റെ മണല് സിമെന്റ് നനയ്ക്കുന്നത് അതിന്റെ ലേബർ. നോർമലി ഇപ്പൊ ഇവിടെ തേക്കണമെങ്കിൽ ഫുൾ നില കിട്ടി അതിന് മുകളിൽ തേച്ച് സമയം എടുക്കണമല്ലോ. അതെ 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 അതെ, അതിന്റെ ആവശ്യം. ഇത് ചുമ്മാ പുട്ടി ഇടുന്ന പോലെ ചുമ്മാ പുട്ടി പ്ലേറ്റിനല്ല ഇട്ട് പോകുന്നത്. ഇത് നോർമൽ പ്ലാസ്റ്ററിന് ഇക്വലന്റ് ആണ്. ഈ രണ്ട് കൂട്ടിട്ട് വരുമ്പോ മുകളിലേക്കാണ് ഫൈൻ പുട്ടി. ഇപ്പൊ നമുക്കൊരു കോസ്റ്റ് കുറയ്ക്കേണ്ട വീടാണെങ്കിൽ ഈ രണ്ട് കോട്ടില് നമുക്ക് നിർത്തി പെയിന്റ് അടിക്കാം. ലക്ഷറി ഫിനിഷിലേക്ക് പോകാൻ ഇതിന് മുകളിൽ രണ്ട് കോട്ട് ഫൈൻ പുട്ടി ഇട്ടിട്ട് നോർമൽ പുട്ടി ഫിനിഷിലേക്കും പോവാം. നമ്മളിപ്പോ ഫസ്റ്റ് ലെയർ ഇട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ലെയർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ലെയർ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പണിച്ചാൽ അകത്തേക്ക് ഒന്ന് കയറി നോക്കിയാലോ. അകത്തേക്ക് മൊത്തത്തിൽ ഇതിന്റെ ഒരു എന്താ പറയാ, പക്ഷെ നമ്മൾ ആദ്യം കണ്ടിട്ട് കുറച്ച് ഡിലേ വന്ന കാരണം കുറച്ച് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ മഴ, ഈ പ്രാവശ്യത്തെ നല്ല മഴയായിരുന്നു. അതിന്റെ ലോക്ക്ഡൌൺ വന്ന പല സൈറ്റുകളും കുറെ ടൈം ലാഗ് ചെയ്തു. അതിന്റെ പായൽ പിടിച്ചിട്ടുണ്ട്. അതെല്ലാം വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇടുന്നത്. ഇത് ഇത് ഓൾമോസ്റ്റ് 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. അതെ, 2500 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, നമ്മുടെ ഇതിന്റെ ഓണറോട് ഒന്ന് എടുക്കുക. ഇതിന് ഓണർ എന്തേ? ഓണർ വിളിച്ചേ, ഇവിടെ വാ, ഇവിടെ വാ. ഇദ്ദേഹമാണ് ഓണർ. നമുക്കേ ജോവിൻ ഭായി, ഇദ്ദേഹത്തിനോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഒരു ലാഭകരമായിട്ടുള്ള കാര്യം എന്തായിരുന്നു വഴി? ലാഭകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണിയുടെ ലേബർ കോസ്റ്റ് തന്നെ പെട്ടെന്ന് തീർന്നു. തീർന്നു. നമുക്ക് ആദ്യം നമ്മളൊരു എന്താണ് ജുരുകട്ടല്ല വെട്ടുകല്ല് വെച്ചിട്ട് പ്ലാനിങ് ആണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. വെട്ടുകല്ല് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സാധനം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പല റേഞ്ചിലുള്ള സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. നമ്മൾ അന്വേഷിച്ചു. അതൊക്കെ നോക്കിട്ട് ഒരു വീട് പണിയുമ്പോൾ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസ് നോക്കുമല്ലോ. അതെ, ഇപ്പൊ വീടെന്ന സ്വപ്നം ഒന്നും ഞങ്ങളെ സീരിയസ് കണ്ടോട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഒരു ബെനിഫിറ്റ് ആയിരുന്നല്ലോ ലേബർ സേവ് ചെയ്യാൻ പറ്റി അല്ലേ? ലേബർ സേവിങ് ഉണ്ട് ആണല്ലേ, ടൈം സേവിങ് അതിനേക്കാളും കൂടുതൽ. ഈ മൊത്തം ഒരു ലിന്റർ ലെവലിലേക്ക് എത്താൻ വേണ്ടി 3-4 ദിവസം കൊണ്ട് ലിന്റർ ലെവൽ എത്തി. ആണല്ലേ, ഒരു 2400 സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീട്ടിലേക്ക് 3-4 ദിവസം കൊണ്ട് തന്നെ ആ ഫസ്റ്റ് ഡേ മാത്രം ഒരു താമസം വന്നോളൂ ആ ഒരു ലെയർ വെക്കാൻ. പിന്നെ മുകളിലേക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എന്റെ വീട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നത് നമുക്ക് കാണാൻ. അതേസമയം ഇത് ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല ആണല്ലേ, ഫിനിഷിംഗിലും ഒന്നും ഒരു വ്യത്യാസമില്ല. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ പുട്ടിയുടെ ഒരു 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 ലെയർ കഴിഞ്ഞു അല്ലേ? സെക്കൻഡ് കോട്ടിട്ട് കഴിഞ്ഞു. സെക്കൻഡ് കോട്ടിട്ട് കഴിഞ്ഞു. ഇനി ഇതിന്റെ തേർഡ് കോട്ടിട്ട് മാത്രം. ഇനി ഇത് വലിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മള് ഫൈൻ പുട്ടി രണ്ട് കോട്ടിടും. അത് കഴിഞ്ഞ് പേപ്പർ ചെയ്ത സിമെന്റ് പ്രൈമർ അടിച്ചാൽ നേരെ പെയിന്റ് അടിക്കാം. നേരെ പെയിന്റ് അടിക്കാം. നമുക്ക് അകത്ത് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ രണ്ട് കോട്ട് ഇട്ടതാണ്. നമ്മൾ ബേസ് കോട്ട് രണ്ടും കഴിഞ്ഞാണ് ഇനി ഫൈൻ പുട്ടി അപ്ലൈ ചെയ്യുന്നത്. ഫൈൻ പുട്ടിയുടെ ഫസ്റ്റ് കോട്ടാണ് ഇടുന്നത്. യെസ്, പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. അതെ അതെ. അല്ല, അന്ന് എന്താ പറയാ, അന്ന് പല ആളുകളും ചോദിച്ചു വെള്ളം ഒടിച്ചാല് നനഞ്ഞിപ്പുറത്ത് വരുമോ. അത് എല്ലാവരും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. നമ്മള് നോർമൽ ഫൈൻ പുട്ടിയും എക്സ്റ്റീരിയർ വാട്ടർ പ്രൂഫിംഗ് പുട്ടി ഇടുന്നത് അത് നമുക്ക് കാണാം. പുറത്തിട്ടിട്ടുണ്ട് വെള്ളമൊഴിച്ചിപ്പുറത്ത് വരുമോ. അതെ, കാണാം നമുക്ക്. എല്ലാവരും പഴയ ഒരു സിസ്റ്റം, പഴയ ഒരു ഇന്റർലോക്ക് പോയിന്റ് ചെയ്യണം അത് വെച്ചിട്ട് ഇപ്പോഴും ഇന്റർലോക്ക് എന്ന് പറയുമ്പോൾ കാണുന്നത്. ടെക്നോളജി ഒരുപാട് മാറി, ആരും ഇത് സ്റ്റഡി റെഡി ആവുന്നില്ല. ഫസ്റ്റ് കമന്റ് അടിക്കില്ലാന്ന് എല്ലാവരും. യെസ്, അങ്ങനെ മൂന്നാമത്തെ കോട്ട് ഇതൊന്ന് വലിഞ്ഞതിന്റെ മുകളിൽ ഒരു കോട്ടോടെ ഫൈൻ ഫിനിഷ് ആയി. അപ്പുറത്തെ റൂം ഫിനിഷ് ചെയ്ത് നമുക്ക് അത് കാണുകയും ചെയ്യും. ഇത്രയും ഒരു സ്ക്വയർ ഫീറ്റ്, ഇത്രയും ഒരു വീടുണ്ടല്ലോ. ഇപ്പൊ നമുക്കിത് പുട്ടി വർക്ക് മൊത്തം ചെയ്യാണ്ട് എത്ര ദിവസം വേണ്ടി വരും? മാക്സിമം ദിവസം വേണം. നമുക്ക് ഏറ്റവും കൂടിയ ഒരു ഒന്നര ആഴ്ച മതിയോ? ഇപ്പഴത്തെ ക്ലൈമറ്റിന്റെ ഡിലേ വന്നല്ലോ, ഇല്ലെങ്കിൽ ഒന്നര ആഴ്ച കൊണ്ട് നമുക്ക്. ഇനി നമുക്കൊരു പണിച്ചേ, ഒന്ന് ഒരു വെള്ളം ഒടിച്ചൊന്ന് കാണിച്ചേ. പുറത്ത് ഒന്ന് കണ്ടേക്കാം. അപ്പൊ എന്തായാലും ഇതൊരു അന്ന് പല ആൾക്കാർക്കും ഉണ്ടായിരുന്നൊരു സംശയങ്ങളാട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഫിനിഷ്. ആരെങ്കിലും ഇത് വെച്ച് വീട് വെക്കുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു അവർക്ക് സംശയത്തിന് തീർത്തു കൊടുക്കേണ്ട നമ്മുടെ ആവശ്യകതയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആ റൂമിലാണ് ഫിനിഷ് ആയിരിക്കുന്നത് അല്ലേ? ആ യെസ്, ദേ ഈ റൂമില് 4 കോട്ട് അല്ലേ? അതെ, 4 കോട്ട് പുട്ടി ഫിനിഷ് ആയിരുന്നു. ഇതിൽ നമുക്ക് പേപ്പർ ചെയ്ത് നേരെ സിമെന്റ് പ്രൈമർ അടിച്ചാൽ പെയിന്റ് ചെയ്യാം. അത്രയല്ല പരിപാടി കഴിഞ്ഞു. അതെ, ഈവൻ ഇതിന്റെ സീലിംഗ് പോലും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ബേസ് കോട്ടും ഫൈൻ പുട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചെയ്തിട്ടുള്ളൂ. അതെ അതെ. ഓക്കെ, അതെ. നമ്മളങ്ങനെ വെളിയിലാണ് നിൽക്കുന്നത്. എക്സ്റ്റീരിയർ വരുന്ന സമയത്ത് വാട്ടർ പ്രൂഫിങ് പുട്ടിയാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പല ആൾക്കാരെ ഒന്ന് ചോദിച്ചു വെള്ളം ഒരു മോട്ടർ എന്ന് പറയുമ്പോൾ പലരുടെയും മറ്റൊരു സംശയമായിരുന്നു ഇതിൽ കൂടെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അല്ലേ അപ്പുറത്ത് വരുമോ എന്നുള്ള കാരണം. ഇപ്പൊ ഇത് വാട്ടർ പ്രൂഫിംഗ് പുട്ടിയാണ് നമ്മൾ എക്സ്റ്റീരിയർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യില്ല, പെയ്യില്ല. ഇപ്പൊ നമുക്ക് ഇത് തീർച്ചയായും അകത്ത് പോയി നോക്കുകയും ചെയ്യാലോ. സംശയങ്ങളൊന്നും തീർക്കട്ടെ. ഇതിലൂടെ ആള് നമ്മുടെ ഒരു ആ സുഹൃത്തൊരു വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണതേ അകത്ത്.
നിലവിൽ അങ്ങനെ വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അല്ലേ? ജനല് വഴി തെറിച്ച വെള്ളമല്ലാതെ വേറെ വന്നിട്ടില്ലല്ലോ. പലരുടെയും ഒരു സംശയമായിരുന്നു അന്നത്തെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നമുക്കേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പല ആളുകളും ചോദിച്ചൊരു കാര്യമായിരുന്നു, ഒരു ഒരു ഫിനിഷായിട്ടുള്ള ഒരു വീട് കൂടെ ഒന്ന് കാണിക്കാൻ വയ്യായിരുന്നു. അവിടെ വർക്ക് കഴിഞ്ഞോ? നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വർക്ക് ജസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടിന്റെ താമസം തുടങ്ങിയതല്ല, നമുക്ക് അതും കണ്ടു പോകാം. ഒന്ന് പോയേക്കാം. ഞാൻ വേറൊരു കാര്യം, ഇപ്പൊ ആക്ച്വലി നമ്മളിത് ഫുള്ള് വർക്കായിട്ടല്ലേ ചെയ്ത് കൊടുക്കുന്നത്? അതായത് നമ്മൾ ഫുൾ വർക്ക് അല്ല, ബ്രിക്സിന്റെ വർക്കും അതിനുള്ള ഫുൾ സപ്പോർട്ട്, അത് ബ്രിക്സ് വെച്ച് ലേയുള്ള ലേബേഴ്സ് പുട്ടി വർക്കിനുള്ള ഇതുപോലെ നമ്മൾ രണ്ടസിനെ പോലെ ടീമുണ്ട്, നമുക്ക് അത് ചെയ്ത് കൊടുക്കാം. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് ആവശ്യമുള്ളൂ. ട്രെയിനിങ് ആവശ്യമുള്ളൂ. ആ ട്രെയിനിങ് നമുക്ക് കൊടുക്കാം. ബാക്കിലെ പോലെ നമ്മള് സൂപ്പർവൈസ് ചെയ്യാൻ ഇഷ്ടം പോലെ വരുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട്. അപ്പോ ഇവര് വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് സപ്പോർട്ടുകൾ ഫുള്ള് കൊടുക്കാം. അപ്പൊ ഒരു വീടിനുള്ള ട്രെയിനിങ് അവർക്ക് ആവശ്യമുള്ളൂ, ബ്രിക്സിനും പുട്ടി വർക്കും ചെയ്യാൻ. കാരണം സിമ്പിൾ അവർക്ക് സിമ്പിൾ ആണ്. അവർക്ക് ശരിക്കും ഒരു കോൺട്രാക്ട് എഞ്ചിനീയർസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ലേബർ സേവ് ചെയ്യാം, ടൈം സേവ് ചെയ്യാം, വളരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നമ്മുടെ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ വീഡിയോ കാണുന്ന ഒരു കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ബ്രിക്ക് വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഫുൾ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഇവിടെ വീടിന്റെ വർക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വരുന്നത് ഇതിന്റെ ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ, ഈ വീടിന്റെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ വരാൻ പോണത്. അപ്പൊ നമുക്ക് ആ ഫിനിഷ് ആയി വിടുന്നു കണ്ടേക്കാം. നമ്മളങ്ങനെ മൂന്നാമത്തെ സ്ഥലം കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ആക്ച്വലി ഫുള്ള് എന്താ പറയാ, പുട്ടി വർക്കൊക്കെ ചെയ്ത് ഫിനിഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ? പല ആളുകളുടെയും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ, ഇത് പുട്ടി വർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, ഫിനിഷിങ് ഉണ്ടാവുമോ എന്നുള്ളൊക്കെ ചോദ്യത്തിന് ഏറ്റവും വലിയൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി മൂവാറ്റുപുഴയിലാണ് അല്ലേ? അതെ, മൂവാറ്റുപുഴ വാളകം എന്ന സ്ഥലത്താണ്. ഹൗസ് ഓണർ ഷൈൻ സാർ, ഷൈൻ സാർ ഉണ്ട്. ഷൈൻ സാർ ആണ് ഈ ഒരു വീട് ജോബിൻ ഭായിയുടെ കട്ട ഉപയോഗിച്ചിട്ട് ചെയ്തേക്കുന്നത്. ആദ്യം ഒരു വീഡിയോ ചെയ്ത സമയത്ത് പലർക്കും സംശയം ഉണ്ടായി സാറേ ഈ കട്ട വെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു സംശയമുള്ളതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ ഒന്ന് തീർക്കാനായിട്ട് വന്നത്. സാറിന്റെ എക്സ്പീരിയൻസ് എന്താണ്? സാറിന്റെ എക്സ്പീരിയൻസ് ആത്മാർത്ഥത്തോട് പറ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ കട്ട വെച്ച് പണിയണം എന്ന് തന്നെയായിരുന്നു. കാരണം എന്താ പണിയാനുള്ള കാരണം? ഞാൻ ജോബിന്റെ ഫാക്ടറി സന്ദർശിച്ചു. ജോബിന്റെ അതിന്റെ കട്ടയെ കുറിച്ചും അതിന്റെ രീതികളെ കുറിച്ചും അതിന്റെ സ്ട്രെങ്ത്നെസിനെ കുറിച്ചും ആണല്ലേ ആണ് എനിക്ക് ഇപ്പൊ കൂടുതലായിട്ട് പറഞ്ഞു തന്നു. സാർ പണിയുമ്പോ സാറിന് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ? എനിക്ക് ഭയങ്കര പെട്ടെന്ന് അതിന്റെ പണി തീർക്കാൻ പറ്റി. എല്ലാരും പറയണതാണ് ആണല്ലേ. കോസ്റ്റ് ലാഭിക്കാൻ പറ്റും, കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. നമ്മൾ അകത്തേക്കൊന്ന് കയറിക്കോട്ടെ. താങ്ക് യു. അതല്ല സാറിൻ്റെ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു അഭിപ്രായം നമുക്ക് കിട്ടും. പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടായിരുന്നു തന്നെയാണ് സാറ് നമുക്കുണ്ടോ. ഫുള്ളി ഫർണിഷ്ഡ് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അയ്യായിരം സ്ക്വയർ ഫീറ്റ് വാളേരി വരുന്ന വീടാണ്. ഫുള്ളി ഫർണിഷ്ഡ്, നല്ലൊരു സാറിന്റെ സിസ്റ്റർ ഡിസൈൻ ചെയ്ത ഒരു ഇന്റർനെ. ഇത് 3000 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയ ഉണ്ട്, ഒരു 5000 സ്ക്വയർ ഫീറ്റ് വാളേരിയ ഉള്ള വീടാണിത് ആണല്ലേ. യെസ്, അടിപൊളി. എന്തായാലും വളരെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. സാറും ഫാമിലിയും ഉണ്ട്. മാഡം ഒരു ടീച്ചറാണ്. മാഡം ടീച്ചറെ എത്ര നാളുകൊണ്ട് ടീച്ചറിന് തന്നൊരു ബെനിഫിറ്റ് എന്തായിരുന്നു ഈ കട്ട ഉപയോഗിച്ചപ്പോഴും തോന്നിയ ഒരു ബെനിഫിറ്റ്? ഫിനിഷിംഗ് നല്ലതാണ് ആണല്ലേ. പിന്നെ തീരും. ആ യെസ്, എല്ലാ ആൾക്കാരും പറഞ്ഞു സാറ് നേരത്തെ തന്നെ പറഞ്ഞു. എന്നാലും ഇത് സാറത് ഓൾമോസ്റ്റ് എത്ര സ്ക്വയർ ഫീറ്റ് സാറ് ടോട്ടൽ ഇത് വരണേ? 3000 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, എന്തായാലും സന്തോഷം ജോബിൻ. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എല്ലാവർക്കും ഒരുപക്ഷെ ഇനി ഇത് വെച്ചിട്ടൊരു ഒരു കട്ട ഉപയോഗിച്ച് വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോബിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പല ആൾക്കാരുടെ സംശയമായിരുന്നു പഴയ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ പല സംശയം ഉണ്ടായിരുന്നു, അത് പരിഹാരം കണ്ടു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.